हाई दिस इज नवीन कुमार जीवन एप्पोळेंकिलुम रूमर्स കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്നായിരിക്കാം നിങ്ങളെക്കുറിച്ചുള്ള റൂമേഴ്സ് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെ റൂമേഴ്സ് കേട്ട സമയത്ത് ആകെ നിരാശയോട് കൂടി ആകെ വിഷമിച്ച് ഡെസ്പറേറ്റ് ആയി ഇരിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ടോ മാത്രമല്ല ഇങ്ങനെ ഒരു റൂമർ വന്നതിന്റെ പേരിൽ ആ ദിവസം വരെ വളരെ സ്നേഹത്തോടെ കൂടി നമ്മളോട് പെരുമാറിയ പല ആളുകളും നമ്മളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് നമ്മളെക്കുറിച്ച് ചില റൂമേഴ്സ് ഉണ്ടാവുകയും അതുവഴി ഒരുപാട് വേദനിക്കുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വീഡിയോ ഒരിക്കലും മറ്റൊരു വ്യക്തിയെ വെറുക്കാനോ മറ്റൊരു വ്യക്തിയോട് സ്നേഹമില്ലാതെ പെരുമാറാനോ ഒന്നുമല്ല പറയുന്നത് മറിച്ച് നമുക്കുള്ളിലെ ശക്തി നശിക്കുന്ന രീതിയിൽ നമ്മൾ ഡെസ്പറേഷനിലേക്ക് പോകുന്ന രീതിയിൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ആറ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ഇങ്ങനെ വരുന്ന റൂമേഴ്സിനെ പ്രതികരിക്കാനായി ഇങ്ങനെ വരുന്ന റൂമേഴ്സിനെ അതിജീവിക്കാനായി നമ്മൾ ചെയ്യേണ്ടത് നമ്പർ 1 ഇഗ്നോർ ദം ഇത്തരത്തിലുള്ള റൂമേഴ്സ് എല്ലാ മനുഷ്യർക്കും വരുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള റൂമേഴ്സ് വരുന്ന സമയത്ത് നേരെ വിഷമിച്ചിരിക്കാതെ അതിനെപ്പറ്റി നമ്മളൊന്ന് ചിന്തിക്കുക ഇങ്ങനൊരു റൂമർ പറഞ്ഞു ആരായിരിക്കും തീർച്ചയായും ഇങ്ങനൊരു റൂമർ പറഞ്ഞു നിങ്ങളെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആരോ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനൊരു റൂമർ പറഞ്ഞതിന്റെ ലക്ഷ്യം എന്താണ് നിങ്ങൾ വിഷമിക്കണം നിങ്ങൾ വിഷമിക്കുന്നില്ല എന്നും നിങ്ങൾ അത്തരത്തിൽ വന്നിരിക്കുന്ന റൂമർ വിട്ടുകളഞ്ഞു എന്ന് മനസ്സിലായാൽ ആ വ്യക്തി എന്തുദ്ദേശത്തിലാണോ അങ്ങനെ ഒരു റൂമർ പടച്ചുവിട്ടത് അത് വോക്ക് ചെയ്യാണ്ട് വരും അതുകൊണ്ട് തന്നെ തുടർന്ന് നിങ്ങൾക്കെതിരെ ഒരു റൂമർ പറയാനായി അദ്ദേഹം മുതിരില്ല മാത്രമല്ല ആ വ്യക്തിയുടെ സമയവും ആ വ്യക്തിയുടെ ശക്തിയുമാണ് നിങ്ങൾക്കെതിരെയുള്ള റൂമർ പ്രചരിപ്പിക്കാൻ വേണ്ടി ആ വ്യക്തി ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നുമില്ല നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോകാൻ തയ്യാറാവും ഇത്തരത്തിലുള്ള റൂമേഴ്സിന് നമ്മൾ ചെവി കൊടുക്കാൻ പോയാൽ ഇത്തരത്തിലുള്ള റൂമേഴ്സ് നമ്മൾ ഹൃദയത്തിലേക്ക് പോയാൽ നമുക്കത് ആപത്കരമായി മാറും മാത്രമല്ല അങ്ങനെ ഒരു റൂമർ ഉണ്ടാക്കിയ വ്യക്തി വിജയിക്കുകയും ചെയ്യും അപ്പോൾ ഇത് തന്നെയാണ് ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് ഇഗ്നോർ ദം നമ്പർ 2 ഫൈൻഡ് ദ സോഴ്സ് ചിലപ്പോൾ ഇത്തരത്തിലുള്ള റൂമേഴ്സ് നമ്മളെ വളരെയധികം അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കുറച്ച് കട്ടി കൂടിയ റൂമേഴ്സ് എന്ന ഈ കാറ്റഗറിയെ നമുക്ക് പറയാം നമ്മുടെ ഒഫീഷ്യൽ ലൈഫിൽ ഒരുപക്ഷെ നമ്മളൊരു പ്രൊമോഷനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കരിയറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളായിരിക്കും ഇങ്ങനെയുള്ള റൂമേഴ്സാണ് വരുന്നതെങ്കിൽ ഏതാണ് സോഴ്സ് എന്ന് കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് ഇങ്ങനെ റൂമർ വരുന്ന സമയത്ത് ആകെ വിഷമിച്ചും ആകെ ദേഷ്യത്തോടെയും പ്രതികരിച്ചിട്ട് കാര്യമില്ല മറിച്ച് ആരാണ് ഇത്തരത്തിലൊരു റൂമർ ഉണ്ടാക്കി വിട്ടത് അത് കണ്ടെത്തുക എന്നുള്ളതാണ് ബുദ്ധിപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പം അതിനായി ഒരുപക്ഷെ നമ്മളോട് ഈ പറഞ്ഞ റൂമർ പറയുന്ന വ്യക്തി എവിടെ നിന്നോ കേട്ടിട്ട് വന്ന് പറഞ്ഞതായിരിക്കും ആ വ്യക്തിയോട് നമ്മൾ ചൂടായിട്ട് യാതൊരു കാര്യവുമില്ല ഏത് വ്യക്തിയാണോ ഈ റൂമർ പടച്ചു വിട്ടത് ആ വ്യക്തിയെ കണ്ടെത്താൻ തയ്യാറാവണം അതിനായി നമ്മൾ ഇമോഷണലി കൺട്രോൾഡ് ആവണം നമ്മൾ വൈകാരികമായി നല്ലൊരു കൺട്രോളിൽ നിന്നാൽ മാത്രമേ നമുക്ക് ആ വ്യക്തി ആരാണെന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ നമ്പർ 3 ബി കോൺഫിഡൻറ്റ് ആൻഡ് ഡയറക്റ്റ് നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ വ്യക്തിയോട് സംസാരിക്കാൻ പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചൂടായി ദേഷ്യം പിടിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ആ വ്യക്തി ഞാനാണിത് പറഞ്ഞതെന്ന് അംഗീകരിക്കില്ല അതുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടി തന്നെ ആ വ്യക്തിയോട് നമ്മൾ ഇന്ററാക്ട് ചെയ്യണം നമുക്കറിയാം നമ്മൾ ഒരുപാട് വേദന അതിൻ്റെ പേരിൽ അനുഭവിക്കുന്നുണ്ടെന്ന് എന്നാലും അവിടെ ചൂടായാൽ ഒരിക്കലും ഈ വ്യക്തി അത് അംഗീകരിക്കാൻ പോകുന്നില്ല നമ്മൾ അതുകൊണ്ട് വളരെ സമാധാനപരമായി തന്നെ ആ വ്യക്തിയോട് താങ്കളാണോ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഡയറക്റ്റായി തന്നെ ചോദിക്കാൻ തയ്യാറാവണം ഇത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വേദനിച്ച് വിഷമിച്ച് ചോദിക്കരുത് കാരണം അങ്ങനെ വേദനിച്ച് വിഷമിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആരോടാണോ ഈ ചോദിക്കുന്നത് നമുക്കെതിരെ റൂമർ പറഞ്ഞ വ്യക്തിയാണ് ആ വ്യക്തിയോട് ഇത് ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ കാര്യം എന്ത് ഉദ്ദേശത്തിലാണോ അദ്ദേഹം അത് ഉണ്ടാക്കിയത് അത് നടന്നു അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയ രീതിയിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ മുഖത്തോട്ട് നോക്കി നമ്മൾ ഈ കാര്യം ചോദിക്കാനും അത് മനസ്സിലാക്കാനും തയ്യാറാവണം 4 ലിസൺ ആൻഡ് ടെൽ യുവർ സ്റ്റാൻഡ് നിങ്ങൾ കൃത്യമായി ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാണ് കാരണം ഒരുപക്ഷെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ആ വ്യക്തി ഇത് സംസാരിച്ചത് അങ്ങനെയാണെങ്കിൽ ആ തെറ്റിദ്ധാരണ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് പ്രശ്നങ്ങളില്ല അതല്ല മനഃപൂർവ്വമായാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ആ വ്യക്തിയോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് ഇങ്ങനെയായിരിക്കണം ഞാൻ എൻ്റെ റെപ്യൂട്ടേഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എൻ്റെ റെപ്യൂട്ടേഷനെ മോശമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഞാൻ എൻകറേജ് ചെയ്യുന്നതല്ല തുടർന്ന് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിയമപരമായ നടപടികളുണ്ട് ഞാൻ അതിലേക്ക് കടക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള റൂമേഴ്സ് താങ്കൾ പറയുന്ന പരിപാടി നിർത്തിയേക്കണമെന്ന് മാന്യമായ ഭാഷ ഭാഷയിൽ സമാധാനപരമായി തന്നെ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ സ്റ്റാൻഡ് എന്താണെന്ന് ക്ലിയർ ആയി തന്നെ പറഞ്ഞു കൊടുക്കുക. മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിൽ റൂമർ പറയുന്ന പല വ്യക്തികളും ആക്ച്വലി പേടിത്തൊണ്ടന്മാരാണ്. കാരണം അവർക്ക് നേരിട്ട് പലതും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് മാറി എന്ന് ഒളിഞ്ഞും പാത്തും ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ വ്യക്തിയുടെ മുന്നിൽ നേരിട്ട് എന്ന് കോൺഫിഡൻ്റ് ആയി വളരെ കൂളായി ഈ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തി നിങ്ങൾക്കെതിരെ ഒരു റൂമർ ഉണ്ടാക്കാനായി ധൈര്യപ്പെടില്ല. അപ്പം ഇത് മാന്യമായ രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ട് ആ റൂമറിനെ നേരിടുന്ന ഒരു മെത്തേഡാണ്. 5, റീവിസിറ്റ് ദ റിലേഷൻഷിപ്പ്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടെത്തുന്ന ഈ സോഴ്സ് നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരിക്കാം. ആ സുഹൃത്തിനോട് എപ്പോഴോ നിങ്ങൾ പറഞ്ഞ ഒരു രഹസ്യം, ആ രഹസ്യത്തെ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിലൂടെ വളരെ മോശമായായിരിക്കും ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളൊന്ന് അലേർട്ടാവണം. ആ വ്യക്തിയോട് ഇനി മുതൽ നമ്മളുടെ രഹസ്യങ്ങൾ പറയാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ വരുന്നൊരു വ്യക്തിയല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തോട് നമ്മൾ പറയേണ്ടാത്തതായിട്ടുള്ള ഒരു കാര്യവും പറയാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ വ്യക്തി എപ്പോഴും ഒരു കൈ അകലത്തിൽ നിർത്താനായിട്ട് തയ്യാറാവണം. ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ റീവിസിറ്റ് ചെയ്യുക. ആ ബന്ധം തന്നെ ഇല്ലാണ്ടാക്കണം എന്നല്ല, പക്ഷേ ആ ബന്ധം നമ്മൾ ശ്രദ്ധയോടുകൂടി വേണം മുൻപോട്ട് കൊണ്ടുപോകാൻ. ചില ബന്ധങ്ങൾ വളരെയധികം നിങ്ങൾക്ക് ഉപദ്രവമായി മാറുന്നതും വളരെയധികം നിങ്ങൾക്ക് വിഷമിപ്പിക്കുന്നതാണെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനും ചില സാഹചര്യങ്ങളിൽ നമ്മൾ തയ്യാറാവേണ്ടി വരും. അപ്പോൾ റീവിസിറ്റ് ദ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട 5ാമത്തെ കാര്യം. നമ്പർ 6, ബി മെന്റലി ടഫ്. മാനസികമായി ടഫായി മാറാൻ തയ്യാറാവുക. നമുക്കറിയാം, നമ്മളൊരു ജിംനേഷ്യത്തിൽ പോവുകയാണെങ്കിൽ അവിടെ കൂടുതൽ വെയിറ്റ് എടുത്ത് പൊക്കി എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്നത്. അതേപോലെ കൂടുതൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യുമ്പോഴാണ് മാനസികമായി നമുക്കൊരു ശക്തി ലഭിക്കുന്നത്. അപ്പോൾ ഇമോഷണലി ടഫ് ആവാനും മെൻ്റലി ടഫ് ആവാനും നമ്മൾ തയ്യാറായി മാറണം. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെക്കുറിച്ച് വിധി പറയാൻ മറ്റുള്ള ആളുകളല്ല. കാരണം നമ്മുടെ ജീവിതം എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണലി നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു വ്യക്തിയോ നിങ്ങളെക്കുറിച്ച് റൂമേഴ്സ് പറയാനുള്ള അർഹത അവർക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള റൂമേഴ്സ് അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മുകളിലുള്ള മാനസികമായിട്ടുള്ള പക്വതയും മാനസികമായിട്ടുള്ള കരുത്തും ഉണ്ടാക്കാൻ തയ്യാറാണ്. നമുക്കറിയാം, മഴ പെയ്യുന്ന സമയത്ത് എല്ലാ കിളികളും ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ വരും. എന്നാൽ ഒരു കിളി മാത്രം, ഈഗിൾ എന്ന പക്ഷി, ഈ പക്ഷി മഴ പെയ്യുന്ന മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കും എന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വ്യക്തികളെക്കാൾ മാനസികമായും ബൗദ്ധികമായും നമ്മൾ കൂടുതൽ ഉയരത്തിലെത്താൻ തയ്യാറായാൽ ഇതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യാത്ത ലെവലിലേക്ക് നമ്മൾ വളരും. അത്തരത്തിലുള്ള ഒരുപാട് നേതാക്കന്മാരെ നമുക്കറിയാം. നമ്മൾ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ കുറിച്ച് കാണുന്നതുമാണ്, അറിയുന്നതുമാണ്. അതുകൊണ്ട് ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറായാൽ ഇനി മുതൽ നമുക്കെതിരെ ഒരു റൂമർ വന്നാലും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. ഒന്നല്ലെങ്കിൽ നമ്മളത് വിട്ടുകളയും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ മനോഹരമായി നേരിടണം എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ നേരിടും. നിങ്ങൾ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ രീതിയിൽ നിങ്ങൾക്കെതിരെ വരുന്ന റൂമേഴ്സിനെ നിങ്ങൾ ഡീൽ ചെയ്യാൻ റെഡിയാണെങ്കിൽ, യെസ് ഐ ആം റെഡി എന്ന് വീഡിയോയുടെ താഴെ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ പറഞ്ഞ ഈ 6 കാര്യങ്ങളിൽ ഏതായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി എന്നും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. കാരണം ഞാൻ എല്ലാ വീഡിയോസിലും ലൈക്ക് ചെയ്യണമെന്ന് പറയാറുണ്ട്, പക്ഷേ ലൈക്കുകളൊക്കെ വളരെ കുറവാണ്. നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ, സെൽഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എൻ കെ സൈനിങ് ഓഫ്.